एवरीवन वेलकम टू बोस्को कैंपस विशन आई एम मुमताज असिस्टेंट प्रोफेसर इन हिंदी डॉन बोस्को कॉलेज कोटियम डियर स्टूडेंट्स टुडे स्टॉपिक इज द एसे कोई हुई वस्तु की खोज ब्रिटन बाय लक्ष्मीकांत चा यह आनंद इजीली नहीं होता कि कोई हुई वस्तु के बिना हमारा काम नहीं चलता अथवा वो मूल्यवती होती है। एक बार एक सज्जन ने मुझसे टाक कर फाउंडन पेन ले लिया इसके पश्चात भी मुझे आज तक कहीं देख भी न पड़े। फाउंडन पेन के लिए मुझे दुख अवश्य हुआ पर उससे काफी अधिक दुख उसके कारण मित्र को जाने से हुआ नई पेंसिल को जाने से अधिक दुख होता है यदि मुझे वो फाउंडन पेन मिल भी जाए तो उतना आनंद होगा जितना किसी कोई पेंसिल के मिलने से होता है ഒരിക്കൽ കളഞ്ഞുപോയ നമ്മുടെ വസ്തുക്കൾ തിരികെ ലഭിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ആനന്ദം ആ വസ്തുവിൻ്റെ മൂല്യം കൊണ്ടോ അതല്ലെങ്കിൽ ആ വസ്തുവില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാത്തതോ കൊണ്ടു മാത്രമല്ല ഉദാഹരണമായി ഞാനൊരു സംഭവകഥ പറയട്ടെ ഒരിക്കൽ പോസ്റ്റ് ഓഫീസിൽ വെച്ചും എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കയ്യിൽ നിന്നും ഫൗണ്ടൻ പേന വാങ്ങിച്ചു അതിനുശേഷം ഇന്നു വരെ ഞാൻ ആ സുഹൃത്തിനെ സുഹൃത്തിന്റെ കണ്ടിട്ടില്ല ഫൗണ്ടൻ പേന സ്വാഭാവികമായും എനിക്ക് ദുഃഖമുണ്ട് പക്ഷെ അതിലധികം ദുഃഖം ആ കൂട്ടുകാരനെ നഷ്ടപ്പെട്ടതിലാണ് പുതിയ പെൻസിൽ കളഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ദുഃഖമുണ്ടാകും പക്ഷെ ആ പെൻസില് തിരിച്ചു കിട്ടുമ്പോഴുണ്ടാകുന്ന നമ്മുടെ സന്തോഷം ഒരിക്കലും ആ ഫൗണ്ടൻ ഫൗണ്ടെ തിരിച്ചു കിട്ടിയാൽ ഉണ്ടാകില്ല സാൻസ് കാരണം എന്തെന്ന് വെച്ചാൽ അന്ന് ആ പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇറങ്ങിയപ്പോഴേ ആ ഫൗണ്ടൻ പെയിനെ ഞാൻ മറന്നു കഴിഞ്ഞു പക്ഷേ നമ്മുടെ കയ്യിൽ നിന്നും കളഞ്ഞു പോകുന്ന ഓരോ വസ്തുവിനെ കുറിച്ചുമുള്ള ആഗ്രഹം വേണ്ടിയുള്ള ആഗ്രഹം നമ്മുടെ അവസാന ശ്വാസം വരെയും നിലനിൽക്കും यदि इस आनंद का अनुभव नहीं लिया तो एक बार अवश्य परीक्षा करके देखिए ഒരു പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക സോ ഡിയോ സ്റ്റുഡൻസ് നമ്മുടെ ഈ എസ് എ കോളഞ്ഞു പോയ സാധനങ്ങളുടെ അന്വേഷണം എന്നുള്ള ഉപന്യാസം എഴുതിയിരിക്കുന്നത് ലക്ഷ്മികാന്ത് ചായാണ് അദ്ദേഹം വലിയൊരു എക്കോണമിസ്റ്റ് ആണ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി സിവിൽ സർവീസ് സേവനം അങ്ങനെ ഒരുപാട് സേവനം ചെയ്തിട്ടുള്ള വളരെ ഉന്നതമായ സ്ഥാനത്തൊക്കെ ഇരുന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വമാണ് അദ്ദേഹം എഴുതിയ ഒരു എസ് എ ആണ് കോയി ഹുയി വസ്തുക്കി കോച്ച് ഇതിൽ അദ്ദേഹം വെറും ഒരു നിസ്സാര കാര്യമാണ് വിഷയമാക്കിയിരിക്കുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ ഒരു സാധനം വെച്ചിട്ട് അത് എവിടെയെങ്കിലും മാറി വെച്ചതായിരിക്കും അല്ലെങ്കിൽ വെച്ച സ്ഥലം മറന്നു പോകുന്നതായിരിക്കും അത് തപ്പി 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 നിൽക്കുന്ന ആ ഒരു അവസ്ഥ അതിനെ വളരെ കലാത്മകമായി അതിന് വേറൊരു തലം കൊടുത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ എസ് എയിൽ അദ്ദേഹം തൻ്റെ എസ് എ തുടങ്ങുന്നത് എന്ത് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ എപ്പോഴും സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും എല്ലാവരും എന്നെ വളരെ കെയർലെസ് ആണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് എൻ്റെ സാമഗ്രികളൊക്കെ ഇടയ്ക്കിടക്ക് കാണാതാകുന്നത് പക്ഷേ അങ്ങനെ കാണാതാകുന്നത് ഞാൻ ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള മുഖവരിയോടു കൂടിയാണ് അദ്ദേഹം ഈ എസ് എ തുടങ്ങുന്നത് ഈ എസ് എയിൽ അദ്ദേഹം പങ്കുവെക്കുന്നത് അങ്ങനെ കാണാതാകുന്ന വസ്തുവകകൾ കണ്ടെത്തുമ്പോഴുള്ള നമ്മുടെ ആ ഒരു സന്തോഷം അത് ചുരുക്കം ചിലർക്ക് മാത്രമേ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ചിട്ടയായ ജീവിതം നയിക്കുന്നവർക്ക് ഒരിക്കലും അനുഭവിക്കാൻ കഴിയാത്ത ഒരു സുഖമാണ് അദ്ദേഹം ഇതിലൂടെ വിവരിക്കുന്നത് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരയുന്നതിനിടയ്ക്ക് മുമ്പ് പലപ്പോഴായി നഷ്ടപ്പെട്ട പല സാധനങ്ങളും നമുക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ള കാര്യവും കൂടെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തെ നാം അനുഭവിക്കുന്ന നിസ്സാര കാര്യങ്ങളെ പോലും വളരെ കലാത്മകമായി അതിന് വേറെ ഒരു പുതിയ തലം കൊടുത്ത് അവതരിപ്പിക്കുകയാണ് ഈ എസ് എയിലൂടെ ലക്ഷ്മീകാന്ത് ചാ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്